പന്ത്രണ്ട് മാസങ്ങളിൽ പരിശുദ്ധ റമദാൻ എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു എന്നത് ഈ റമദാനിൻ്റെ ആദ്യ ദിനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം അതിൻ്റെ ശ്രേഷ്ഠതകളായി വിശുദ്ധ കുർഹാനും പ്രവാചക വചനങ്ങളിലും വന്നതെല്ലാം നമ്മുടെ മനസ്സിൽ നിരന്തരം നിരന്തരം ഓർമ്മിച്ചുകൊണ്ടായിരിക്കണം ഈ മാസത്തിലേക്ക് യഥാർത്ഥത്തിൽ നമ്മൾ പ്രവേശിപ്പിക്കേണ്ടത് അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തൽ ദാ റമദാൻ വരുന്നു അതൊരു പുണ്യമാസമാണ് എന്ന രൂപത്തിൽ തന്നെ നബി സലാഹുസ്മ നമ്മളെ അഭിസംബോധന ചെയ്തിട്ടുണ്ട് അതാക്കും ഷഹുറുറം അതാക്കും റമലാൻ ഇതാ റമദാൻ നിങ്ങൾക്കിതാ വരുന്നു ഷെഹുറുൻ മുബാറക് അത് അനുഗ്രഹീതമായ ബർക്കത്തുകളേറെ ഉള്ള നിങ്ങളുടെ ജീവിതത്തിനും പരലോകത്തിനും അനുഗ്രഹങ്ങളേറെ ലഭിക്കുന്ന ഒരു മാസമാണ് എന്താണ് അതിൻ്റെ പ്രത്യേകത ഫരദ് അള്ളാഹു അജ് അലൈക്കും സുയാമഹും നിങ്ങൾക്ക് നോമ്പ് അള്ളാഹു നിർബന്ധമാക്കിയത് ഈ മാസത്തിലാണ് മാസത്തിനാണ് തുസ്മ ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസം ഫീഹി ജഹീം രകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടുന്ന മാസം ഫീഹി വിളയാട്ടങ്ങൾ കുറയുന്ന മാസം ലില്ലാഹി ഫീഹി ലൈലത്തുൻ മിൻ ശഹർ ഓർമ്മിക്കണം അതിലൊരു രാത്രിയുണ്ട് അത് ആയിരം മാസങ്ങളെക്കാളും ഉത്തമമായ ഒരു രാത്രിയാണ് ഹുരിമഹൈറ ആ ദിവസത്തിൻ്റെ നന്മ ആർക്കെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ അവന് എല്ലാ നന്മകളും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടെ റമലാനിൻ്റെ വരവിനെക്കുറിച്ച് ലബി സലഹസ് മു പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റമദാൻ എന്ന് പറയുന്ന മാസം ആ പരിശുദ്ധ ദിനങ്ങളുടെ പവിത്രതകളെ നമ്മളൊന്ന് മനസ്സിലാക്കാൻ വ്യത്യാസമുണ്ട് പന്ത്രണ്ട് മാസങ്ങളിൽ റമദാനിന് വ്യത്യാസമുണ്ട് ഒന്നാമത്തെ കാര്യം ബുനിയൽ ഇസ്ലാമു അലഹംസ അഞ്ചു കാര്യങ്ങളിലാണ് ഇസ്ലാം നിർമ്മിക്കപ്പെട്ടത് സ്ഥാപിക്കപ്പെട്ടത് അതിലൊന്ന് നോമ്പാണ് ബത്തസൂമ റമദാൻ ആ നോമ്പ് ഈ ഒരു മാസത്തിലാണ് ഇസ്ലാം കാര്യത്തിൻ്റെ പൂർത്തീകരണത്തിൽ അഞ്ചിലൊരു കാര്യം പൂർണ്ണമായും നാം ജീവിതത്തിൽ അനുവർത്തിക്കുന്ന ഒരു മാസം എന്ന നിലക്ക് ഒരു ഫറൽ നിർവഹിക്കുന്ന ഒരു മാസമാണിത് രണ്ടാമത്തെ കാര്യം ലോകാവസാനം വരെ അനുഗ്രഹമായി പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമിയുടെ അമാനുഷിക ദൃഷ്ടാന്തമായി നാം ഇന്നു ജീവിതത്തിൽ അനുഭവിക്കുന്ന മുഴുവൻ സമാധാന സന്തോഷങ്ങൾക്കും നിദാനമായ നാം ഉൾക്കൊള്ളുന്ന മതത്തിൻ്റെ മുഴുവൻ അസലുകളും നമുക്ക് പഠിപ്പിച്ചു തരുന്ന അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായിട്ടുള്ള വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച മാസം വിവേചനവും മാനവരാശിക്ക് മുഴുവനും സന്മാർഗത്തിൻ്റെ മാർഗദർശനവുമായി അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ ഈ മാസത്തിലാണ് അവതരിപ്പിക്കപ്പെട്ടത് അതുകൊണ്ട് വിശുദ്ധ ഖുർആാനുമായി ഏറ്റവും ആത്മബന്ധം പുലർത്തുന്ന ഖുർആാനിൻ്റെ ഉത്ബോധനങ്ങളെ ഏറ്റവും നന്നായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഏറ്റവും നല്ലൊരു മാസം എന്നത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ ഏറ്റവും സവിശേഷമായത് സുഹൃത്തുക്കളെ ചില കാലങ്ങൾക്ക് ചില സമയങ്ങൾക്ക് അള്ളാഹു പ്രത്യേക കൽപ്പിച്ചു ഈ പള്ളിയിൽ നിന്ന് നമ്മൾ ലോഹർ നമസ്കരിച്ചാൽ നമുക്ക് കിട്ടാത്തൊരു പ്രതിഫലം മസ്ജിദുൽ ഹറമിലുണ്ട് രണ്ടും പള്ളിയാണ് അതെന്തുകൊണ്ടാണ് മസ്ജിദുൽഹരമിൻ്റെ അള്ളാഹു ഒരു മഹത്വം കൽപ്പിച്ച സ്ഥലമാണത് ആ സ്ഥലത്ത് ആ പ്രവൃത്തി സംഭവിച്ചാൽ ഒരു ലക്ഷം നമസ്കാരത്തിൻ്റെ പ്രതിഫലം അതുകൊണ്ട് അതുപോലെ ഒരു സമയം മുന്നൂറ്റി അറുപത്തിയഞ്ച് രാത്രികളിൽ ഒരു രാത്രിക്ക് മാത്രം അള്ളാഹു സവിശേഷത കൽപ്പിച്ചു അതാണ് ലൈലത്തുൽ കതരുടെ രാത്രി അത് ലൈലത്തുൽ കതർന്നോ എന്തോ ഒരു സാധനം വരുന്നു പഴയ പഴയകാലത്ത് വരെ അതല്ല സുഹൃത്തുക്കൾ അത് ആ ലൈലത്തുൽ കതർ ഏത് വരേണ്ടി നിരങ്ങൾ ഹത്താ മത്തല അൽ ഫർ അസ്തമയം കഴിഞ്ഞ് ഉദയം വരെയുള്ള ആ നീണ്ട രാത്രിയിൽ രാത്രിയിലെന്ത് പ്രവൃത്തി സംഭവിച്ചാലും അത് കുടുംബ ബന്ധം ചെറുക്കലാകാം സ്വതക്കം നൽകലാകാം നിസ്കാരമാകാം നല്ല വാക്കാകാം നല്ല പ്രവൃത്തിയാകാം ഖുർആൻ പാരായണമാകാം എന്തു ചെയ്താലും ഹൈറും അൽ ഫിഷർ ആയിരം മാസങ്ങളെക്കാൾ അതുകൊണ്ട് ഒരു പത്തോ എൺപതോ കൊല്ലം ജീവിച്ചാൽ ഒരു മനുഷ്യൻ നേടുന്ന അത്രയും പ്രതിഫലം ഒരു പ്രത്യേകത ആ രാത്രി നിശ്ചയിച്ചുകൊണ്ട് ആ രാത്രി കൊണ്ട് നേടാൻ പറ്റും അതീ റമലാനിലാണ് നമ്മുടെ മുന്നിൽ സമാഗതമായ റമലാൻ കദുർ ലൈലത്തുൽ കദറിലാണ് അതിനക്കിയത് ലൈലത്തും മുബാരക്ക അനുഗ്രഹീതമായ രാത്രി എന്ന് മറ്റിടത്തും കുർആൻ പറയുന്നുണ്ട് അതുകൊണ്ട് ആ രാത്രി നമുക്ക് നേടാൻ ആയുസ്സിൽ ഇനിയൊരവസരം അതാണ് ഇറമലാണ്ട് നാലാമത്തെ കാര്യം സുഹൃത്തുക്കളെ തെറ്റുകളിൽ നിന്ന് മോചനം നേടാൻ നാം ഇതുവരെ ചെയ്ത പാപങ്ങളെ പതിനൊന്ന് മാസത്തെ പാപങ്ങളെ ഒരു പക്ഷേ പുറത്തു കിട്ടാൻ പറ്റും മൻസ്വാമ റമലാന ഈമാനൻ ഭക്തിസാപൻ ഊഫിറലഘു മാത്തക്കത്തുമതി ഓരോ നോമ്പ് നോക്കുമ്പോഴും നമ്മൾ ആലോചിക്കണം ഓരോ നോമ്പ് പൂർത്തിയാകുമ്പോഴും കഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു ഓരോ രാത്രി നമസ്കരിക്കുമ്പോഴും കഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു അപ്പോൾ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ പ്രത്യേകമായി അള്ളാഹു പരിഗണന നൽകുന്ന ഒരു മാസം ഇപ്പോൾ തെറ്റുകളിൽ നിന്ന് മോചനം നേടാൻ ഈ മാസം നമുക്ക് ഉപകരിക്കും അഞ്ചാമത്തൊരു കാര്യം നാം ഗൗരവമായി ചിന്തിക്കണം സ്വർഗം അതാണല്ലോ സഹോദരങ്ങളെ ജീവിത ലക്ഷ്യം ഒരിക്കലും മരണമില്ല ഒരു ഭയമില്ല എല്ലാ കാലത്തും നമ്മുടെ മരണപ്പെട്ടു പോയവരെയും നമ്മുടെ ബന്ധുക്കളെയും കുടുംബങ്ങളെയും വിശ്വാസികളെയും പ്രവാചകന്മാരെയും കണ്ടുമുട്ടുന്ന അള്ളാഹുവിനെ നേരിട്ട് കാണുന്ന സ്വർഗം ആലോചിച്ച് നോക്കൂ നിങ്ങൾ ആ സ്വർഗത്തിന് കവാടങ്ങൾ തുറക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഇതാ ജാ റമലാൻ ഫുത്ത്ഹത്ത് അബുബാബുൽ ജന്ന റമദാൻ വന്നാൽ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടും മൗലിക്കത്ത് അബുബാബുനാർ നരകത്തിൻ്റെ കവാടങ്ങൾ അടു അടക്കപ്പെടും അതുകൊണ്ട് സ്വർഗം നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷ നൽകുന്ന ഒരു മാസം ആറാമത്തത് വളരെ സന്തോഷമുള്ള ഒരു വർത്തമാനമാണ് നബി ഇസ്വലാസ്മ പറഞ്ഞത് നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കും അത്രേ ഓരോ നോമ്പ് തുറക്കുന്ന സമയത്തും ചില ആളുകളെ അള്ളാഹു ലിസ്റ്റിൽപ്പെടുത്തും അവ നരകത്തിൽ പോകേണ്ട അത് ഈ റമദാനിൽ ആ തീരുമാനം ആർക്ക് വരും ആലോചിച്ച് നോക്കുന്ന ഓരോ നോമ്പ് അവസാനിക്കുമ്പോഴും നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നവരുണ്ട് ആ സമയത്ത് പ്രത്യേകമായ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക കൂടെ ചെയ്യുന്ന ഒരു പ്രത്യേക സന്ദർഭമാകുന്നു ഏഴാമത്തെ ഒരു കാര്യം വൻ പാപങ്ങൾ ചിർക്ക് വ്യഭിചാരം പലിശ തിന്നൽ ഇതുപോലെയുള്ള ഏറ്റവും വലിയ പാപങ്ങൾ നമ്മൾ ഈ കഴിഞ്ഞ റമദാൻ മുതൽ ഈ റമദാൻ വരെ ചെയ്തിട്ടില്ലെങ്കിൽ കഴിഞ്ഞ ഈ റമദാൻ മുതൽ ഈ റമദാൻ വരെ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള എല്ലാ തെറ്റും അതായത് വൻ പാപങ്ങളല്ലാത്ത എല്ലാ തെറ്റുകളും അതായിരിക്കും കിട്ടുക ഈ റമദാനിൽ നോമ്പ് നോറ്റാക്ക് ഈ റമദാനിൽ നോമ്പ് കൂടെ കഴിഞ്ഞ റമദാൻ മുതൽ ഈ റമലാൻ്റെ ഇടയ്ക്കുള്ള ചെറിയ തെറ്റുകളെല്ലാം അള്ളാഹു നമുക്ക് പുറത്തു തരും സുഹൃത്തുക്കളെ എന്തെല്ലാം അനുഗ്രഹങ്ങൾ അതിനൊക്കെ എന്താ അതൊക്കെ നമ്മൾ എന്തിനാ എന്താണ് ഇതെല്ലാം നമ്മളോട് പറയുന്നത് ഈ നോമ്പ് അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ നിർവഹിക്കണം അപ്പോൾ ആ നിർവഹിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലമാണിതൊക്കെ എട്ടാമത്തെ കാര്യം പറഞ്ഞത് പത്തു മാസത്തെ നോമ്പിൻ്റെ പ്രതിഫലം പത്തു മാസം നോമ്പ് നോറ്റാൽ കിട്ടുന്ന പ്രതിഫലം ഒരു മാസത്തെ മുപ്പത് നോമ്പിന് കിട്ടുന്നവരാണ് പത്തു മാസം നോമ്പ് നോറ്റാളെ പ്രതിഫലം റമദാൻ സിത്തം കാരണം ഈ മുപ്പതും പിന്നെ ആറ് നോമ്പും കൂടെ നോറ്റാൽ മുപ്പത് നോമ്പിന് പത്ത് മാസത്തെ പ്രതിഫലം ഇരട്ടി കൂട്ടുമ്പോൾ മുപ്പത് അത് മുന്നൂറ് ദിവസം അപ്പം പത്ത് മാസത്തെ പ്രതിഫലം ആറ് നോമ്പിന് രണ്ട് മാസം കൂടി അങ്ങനെ പന്ത്രണ്ട് മാസം പത്തു മാസം നോമ്പ് നോറ്റ പ്രതിഫലം മുപ്പത് നോമ്പ് കൊണ്ട് കിട്ടുമെന്ന് നോമ്പ് കൊണ്ട് വിശക്കുമ്പോൾ നോമ്പ് കൊണ്ട് ദാഹിക്കുമ്പോൾ നോമ്പ് നമ്മുടെ ദേഹേച്ഛകൾ നമ്മുടെ നോമ്പിനെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ പത്തു മാസത്തെ പ്രതിഫലമാണ് എനിക്ക് പോകുന്നത് എന്ന് മനസ്സിൽ ഓർക്കണം ആ മുപ്പത് ദിനങ്ങൾ അത്ര പരിശുദ്ധമാണ് സുഹൃത്തുക്കളെ മാത്രമല്ല ഒൻപതാമത്തെ കാര്യം നോക്കു നിങ്ങൾ ഇമാമിൻ്റെ കൂടെ ഇമാമു സലാം വീട്ടുന്നതുവരെ നാം തറാവീഹ് നമസ്കരിച്ചാൽ ഇമാം കുത്തി രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ച പ്രതിഫലം അപ്പം മുപ്പത് ദിവസത്തെ രാത്രിയിലും തറാവീഹിൽ പങ്കെടുത്താൽ മുപ്പത് രാവുകൾ മുഴുവൻ നിന്ന് നമസ്കരിച്ച പ്രതിഫലം നമുക്ക് ലഭിക്കുന്ന മാസം നഷ്ടപ്പെടുത്തി കളയാൻ ഒരിക്കലും പാടില്ലാത്ത കാര്യം പത്താമത്തെ കാര്യം നബി സലാഹു വല്ലം ഹജ്ജത്തുൽ ഉൽബദാഹിലെ ഹജ്ജ് നിർവഹിച്ച് തിരിച്ചു പോരുമ്പോൾ അൻസാരിയായിട്ടുള്ള ഒരു സഹോദരിയെ കണ്ട് ഒരു സഹാബി വനിതയെ കണ്ടു അപ്പോൾ അവരോട് ചോദിച്ചു ഞങ്ങളെ കൂടെ എന്തേ ഹജ്ജിന് വരാന്നത് ഞങ്ങളെ കൂടെ നിങ്ങൾ അജ്ജിന് വന്നില്ലല്ലോ എന്താ വരാതിരുന്നത് അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ ഭർത്താവിൻ്റെ അടുക്കൽ രണ്ടൊട്ടകങ്ങളുള്ളൂ നനക്കാൻ വെള്ളം കൊണ്ടുപോകാൻ പറ്റുന്ന രണ്ടൊട്ടകം ഒരൊട്ടകേറ്റ അദ്ദേഹം അജ്ജിന് പോകുന്നു ഒരൊട്ടകം ഞങ്ങളുടെ കൃഷി നനക്കാനും ആവശ്യമാണ് പിന്നെ വാഹനമല്ല അതുകൊണ്ട് എനിക്ക് പോരാൻ പറ്റിയില്ല നെബി ഇസ്ലാസും അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു റമലാൻ വരൂലേ റമലാൻ വന്നാൽ നിർവഹിക്കണം നീ ഒരു ഉമ്ര ചെയ്താൽ ഒരു ഹജ്ജിൻ്റെ പ്രതിഫലം നിനക്ക് കിട്ടും എന്ന് നബി നബിസ്ലാസ്മ അൻസാരി സ്വഹാബിയത്തിലെ നബിസ്ലാസ്മ സമാധാനിപ്പിച്ചു എന്നാണ് മറ്റൊരു കാണുന്നത് ഹജ്ജന്മാ എൻ്റെ കൂടെ ഹജ്ജ് ചെയ്ത പ്രതിഫലം നിനക്ക് കിട്ടും റമലാനിൽ ഹജ്ജ് ചെയ്താൽ ഉമ്ര ചെയ്താൽ എന്ന് സൂചിപ്പിച്ചു മറ്റൊരു കാര്യം സുഹൃത്തുക്കളെ എഴുത്തിക്കാഫാണ് എല്ലാ കാലത്തും എഴുത്തിക്കാഫ് പറ്റും പക്ഷേ റമലാൻ അത് പ്രത്യേകം പുണ്യകരമാണ് നബിസ്ലാസ്മ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ കാണാനി ഫുൾ അഷ്റൽ അവസാനത്തെ പത്തിൽ ഇരിക്കും വഫാദാകുന്ന ആ വർഷം ഇരുപത് ദിവസം പള്ളിയിലിരുന്നു പ്രവാചകൻ്റെ വഫാത്തിന് ശേഷം പ്രവാചകന്റെ പ്രിയ പത്നിമാർ ആ ഇർത്തിക്കാപ്പിനെ തുടർന്നു എന്നും ഇമാം മാം ബുഖാരിൻ്റെ ഹദീസിൽ കാണാൻ പറ്റും വല്ലാത്തൊരവസരം ആ സുഹൃത്തുക്കൾ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ആർക്കും നിർബന്ധമല്ല ജീവിതത്തെ പറ്റുന്ന അറിയില്ല കബറിൽ വിശ്രമമല്ലേ നമ്മുടെ മുമ്പുള്ള മരണപ്പെട്ടവരൊക്കെ കവറിൽ വിശ്രമമാണ് ഒരു തിരക്കുമില്ലല്ലോ ആർക്കും എല്ലാവരും വിശ്രമത്തിലാണ് നമ്മളും വിശ്രമിക്കാൻ കിടക്കണമല്ലോ പക്ഷേ ആ വിശ്രമത്തിന് മുമ്പ് സുഹൃത്തുക്കളെ നമുക്ക് വേണ്ടി ഒരല്പസമയം ചിലവഴിക്കാൻ നാം ഇന്ന് പരിശ്രമിച്ചാൽ ഒരുപക്ഷെ നമ്മളെ കൊണ്ട് സാധിച്ചേക്കും നിർബന്ധമല്ലെങ്കിലും അത് ഈ റമദാനക്ക് പ്രത്യേകം പുണ്യമാണ് ഈ മാസത്തിൽ ആയുസുള്ളവർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാകുന്നതാണ് അതോടൊപ്പം പന്ത്രണ്ടാമത് മറ്റൊരു കാര്യം എന്താണ് വിശുദ്ധ കുറു ആൻ്റെ മനപ്പാടും അതിൻ്റെ അർത്ഥങ്ങളും ആശയങ്ങളും പഠിക്കുക അങ്ങനെ അപ്പോൾ നമ്മുടെ പല കൂട്ടത്തിലും പല ആളുകളും വിശുദ്ധ ഖുർആൻ നോക്കി ഓതാൻ അറിയാത്ത ആളുകളുണ്ട് സുഹൃത്തുക്കളെ അങ്ങനെ മരിച്ചു പോകരുത് വിശുദ്ധ ഖുർആൻ നോക്കി ഓതാൻ അറിയാത്ത ആളുകളുണ്ട് മാസം കുറേ റമലാൻ പോയില്ലേ ഈ റമദാനിക്ക് നിങ്ങൾ നോക്കി ഓതാൻ അറിയാത്തൊരു നോക്കി ഓതാം പഠിക്കണം എന്നൊരു പ്രയാസമല്ല ഒരു മൂന്ന് മാസം വേണ്ട സുഹൃത്തുക്കളെ മൂന്നാഴ്ച മതി ഈ അഞ്ച് വയസ്സുള്ള കുട്ടികളെ അറബി അക്ഷരം അറിയാത്ത കുട്ടികളെ നമ്മളിവിടെ ഹിഫ്ദിനു ചേർക്കുക ആ കുട്ടികൾ ഇവിടെ നിന്ന് അക്ഷരം പഠിച്ച് ഹാഫിദായി പുറത്തിറങ്ങും അതൊരു മൂന്നര വയസ്സായ നാല് വയസ്സായ കുട്ടിക്ക് പറ്റുമെങ്കിൽ നമുക്ക് പറ്റൂലേ അല്ലേ സാധാരണ ഡി അഡീഷൻ മദ്യപാനത്ത് വേണ്ടി വരുന്ന ആളുകൾ ഇരുപത്തൊന്ന് ദിവസമാണ് താമസിക്കുക അവിടെ ആദ്യത്തെ സെൻ്ററിൽ അവിടെ ആ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് അവർ ഖുറാൻ ഓതുന്നവരായി പുറത്തു പോകും ഇനി നമുക്ക് താമസമല്ല നമ്മുടെ കുട്ടികളോട് ചോദിച്ചാൽ മതി അല്ലെങ്കിൽ ഭാര്യനോട് ചോദിച്ചാൽ മതി അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്തൊരു സുഹൃത്തിനോട് ചോദിച്ചാൽ മതി അല്ലെങ്കിൽ അതിന് പറ്റുന്ന ഒരാളുടെ വീട്ടിൽ വരാൻ വേണ്ടി പറയാൻ എനിക്ക് ആ ഖുർആൻ ഓതാ പഠിപ്പിച്ചിരുന്നു ഖുറാൻ നബീസ് ഇന്ന ജബിൽ റമലാനിൻ്റെ എല്ലാ രാത്രിയിലും നബി ഇസ്ലാലാസ്ലിമിൻ്റെ അടുക്കൽ ജബിരിൽ അലൈഹി സ്വലാം വരും എന്നിട്ട് എന്നിട്ടെന്തെയും നബി സലഹു അലൈവസ്ലിയുടെ ആ ഖുർആാനിനെ പരിശോധിക്കുമായിരുന്നു എന്ന് നമുക്ക് ഹദീസിൽ കാണാൻ പറ്റും ഇപ്പോൾ ഖുർആൻ്റെ അർത്ഥം പഠിക്കാനും ആശയം പഠിക്കാനും ഓതാൻ പഠിക്കാനും ഇഫുതാക്കാനും ഒക്കെ പറ്റുന്ന ഏറ്റവും നല്ലൊരു സന്ദർഭമാണ് അതിന് പ്രത്യേക സവിശേഷത കൽപ്പിക്കപ്പെട്ട ഒരു മാസമാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ അതിനുള്ള അവസരങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതിനെ നാം ചിന്തിക്കണം നോമ്പിന് മാത്രം കിട്ടുന്ന ചില കാര്യങ്ങളാണിത് അതേപോലെ തന്നെ നാം ആലോചിക്കേണ്ട ഒരു കാര്യം മുപ്പത് നോമ്പിൻ്റെ കൂടെ മുപ്പത് നോമ്പുകൾ കൂടെ നേടാൻ എന്തേ വേണ്ടതുള്ളൂ ഒരാൾ നമ്മുടെ കൂടെ നോമ്പ് തുറക്കാനുണ്ടായാൽ മതി ഇമൻ കാന ലഘു മിത്തലു അജിരി മിത് ഇസുലു അജിരി നോമ്പ് നോക്കുന്നവൻ എത്ര കൂലി കിട്ടുമോ ആ കൂലി നോമ്പ് തുറപ്പിക്കും കൂട്ടും കുട്ടി പള്ളികളിലും പല സ്ഥലങ്ങളിലും നോമ്പ് തുറക്കാൻ സംവിധാനമുണ്ട് നമ്മൾ വിളിച്ചടങ്ങാറാവും വേണ്ട സുഹൃത്തുക്കൾ ഒരാൾക്ക് നോമ്പ് തുറക്കാനുള്ള വിഹിതം നമ്മളെ കൊടുത്താലും എന്തു ചെയ്യും നമുക്കൊരു പ്രതിഫലം കിട്ടും ഒന്ന് നമ്മൾ മനസ്സറിഞ്ഞ് ശ്രദ്ധിക്ക എന്തിന് നമ്മളതൊക്കെ നഷ്ടപ്പെടുത്തി കളയാൻ സുഹൃത്തുക്കളെ ചില ആൾക്കാർ പറയും അതൊക്കെ പണമുള്ളവർക്ക് പണമില്ലാത്തവരാരാണ് സുഹൃത്തുക്കളെ പണം എല്ലാവർക്കും ഉണ്ട് അളവിൽ മാത്രമേ വ്യത്യാസം ഉള്ളു അതുകൊണ്ട് പണക്കാരൻ ഒരാളെ നോമ്പ് തുറപ്പിക്കുമെങ്കിൽ നമ്മൾ ഒരാളെ തുറപ്പിക്കൂ ഒരാളെ നോമ്പ് തുറപ്പിക്കൂ ഒരു മിസ്കിൻ നോക്കുന്നു നിങ്ങൾ പള്ളികളിലൊക്കെ കിറ്റ് ഇതൊക്കെ ഓരോരുത്തർ കൊടുക്കുകയാണ് ചിലവർക്ക് കൊടുക്കുകയാണ് റമദാനാകുമ്പോൾ കാത്തിരിക്കണം ഒരു കൊല്ല ഒരു കിറ്റിന് വേണ്ടിയിട്ടൊരാൾ ഒരു കൊല്ലം ഒരു വർഷം കാത്തിരിക്കും എന്നിട്ടാണ് അവിടെ കയ്യിൽ അത് എത്തുന്നത് ആയിരക്കണക്ക് കിറ്റുകൾ ഒരാൾ ഒന്ന് സ്പോൺസർ ചെയ്യുകയാണ് അത് കൊടുക്കുകയാണ് സുഹൃത്തുക്കളെ അവസരങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ ഒരു ചെറിയ അശ്രദ്ധ നമുക്ക് വളരെ വലിയ നഷ്ടങ്ങൾ സൃഷ്ടിക്കും അതുകൊണ്ട് വ്യതിരിക്തമാണ് വ്യത്യസ്തമാണ് സമാഗതമാകുന്ന മാസം അത് സ്വർഗ്ഗത്തിലെത്താനുള്ള മാസമാണ് നരകമോചനത്തിൻ്റെ മാസമാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള മാസമാണ് ഒരായുസ്സിൻ്റെ പുണ്യം നേടാനുള്ള മാസമാണ് സുഹൃത്തുക്കളെ പാപങ്ങളും മുഴുവനും പരിഹരിച്ചെടുക്കാനുള്ള മാസമാണ് ഹൃദയം തുറന്ന് അള്ളാഹുവോട് ഹൃദയത്തിൻ്റെ വേദനകളും ആഗ്രഹങ്ങളും പറയാനുള്ള പ്രാർത്ഥനയുടെ മാസമാണ് അള്ളാഹുവിന് വേണ്ടി മിനക്കെട്ട് പള്ളിയിൽ കഴിഞ്ഞുകൂടുന്ന മാസമാണ് ഇതെല്ലാം പലരും നിർവഹിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ചേരാതെ റമലാലിൻ്റെ മുമ്പുള്ള അതേ ശുഗലുകളിലും അതേ ദുനിയാവിലും ഏർപ്പെട്ടുകൊണ്ട് പരിശുദ്ധമായ മാസത്തിൽ ഒരായുസുകൂടി അള്ളാഹു തന്നിട്ടും അത് വെറുതെയാക്കി കളഞ്ഞ് നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ ഒരു സങ്കടവും ആ ഒരു വിഷമവും വരാതിരിക്കാൻ റമദാൻ ആരംഭിക്കും മുമ്പ് ഈ ബോധത്തോടുകൂടെ റമദാനിലേക്ക് പ്രവേശിക്കാൻ നാം ഓരോരുത്തരും ഓർക്കണം അള്ളാഹു അത്തരത്തിലുള്ള ഫലപ്രദമായ ആയുസ്സിൽ ഇന്നേ വരെ കടന്നുപോയ റമദാനുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു റമദാനായി ഈ റമദാനിൽ ആരാധനകൾ അനുഷ്ഠിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ദൗഫിയൊക്കെ പ്രദാനം ചെയ്യുമാറാവും